വേറെ രണ്ട് മുയൽ കുട്ടികളെ കൂടി വാങ്ങിട്ടാ. അപ്പൊ അതിന് ഇടാൻ വേണ്ടിട്ടുള്ള കൂട് ഉണ്ടാക്കേണ്ടിരിക്കണേട്ടെ. അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന മുയലുകൂട്ടുകൾക്കുള്ള കൂട് ഏട്ടനം തന്നെയാണ് കേട്ടോ പണിത്. നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അപ്പം നമ്മുടെ അടുത്തേക്ക് മഴ വരും. അപ്പൊ നല്ല മഴ മഴ ഒന്ന് രണ്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനാക്കാൻ സമ്മതിക്കില്ല തോന്നുന്നുണ്ട്. ഏട്ടൊരു ഹായ് പറ. ഏട്ടന് പിന്നെ എന്തെങ്കിലും ഒരു വർക്കിന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പോലും കണ്ണിൽ കാണില്ല. വലിയ ആശാനാണ്, വലിയ ഗുരുവാണ് എന്നുള്ളൊരു വിചാരമാണ്. ഏട്ടൻ എന്താ ഉദ്ദേശിക്കണേ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ കേട്ടോ, നല്ല മഴ പെയ്യുണ്ട്. പണി മാറ്റിയിട്ടേ നേരെ വന്ന വഴിക്ക് നിന്നാട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ചായ കൊടുന്ന് കൊടുത്താണ്. ചായയിൽ പൊരിയിട്ടിട്ട് ഏട്ടന് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഏട്ടൻ വരുമ്പോൾ ഇപ്പോൾ പൊരി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ചായ അതെ കുറച്ച് പൈസ ചെലവുള്ളൂ, കുറച്ച് പണിയെടുക്കണമെന്നാണ്. നല്ല ഐഡിയ ആണ് നമുക്ക്. അതെ അതെ, അതുകൊണ്ട് ഇത് എന്തിനാ മുറിച്ചെന്ന് വരയ്ക്ക് മനസ്സിലായില്ല. മുകളിൽ വെക്കാനാണോ എന്ന് വെച്ചാൽ മുമ്പത്തെ കൂടിൻ്റെ മുകളിലേക്കാണ്. അപ്പോഴാണ് പറഞ്ഞു മുകളിൽ വെച്ചിട്ട് എന്തിനെ പരിയിടുന്ന കാട്ടും മൂത്രമൊക്കെ താഴെയുള്ള എൻ്റെ തലയിലേക്ക് ആവാനൊന്ന്. സത്യമാണല്ലോ. കൂടിൻ്റെ മുകളിൽ വെച്ചാണോ പുതിയ കൂടുന്ന വെച്ച് എന്നെ കണ്ട് ഇത്രക്കൊക്കെയല്ലേ പറ്റൂ. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ കൂടിൻ്റെ രൂപഗതി വരുന്നുണ്ട്. ഏകദേശം കൂടിൻ്റെ രൂപഗതി വന്നു കേട്ടോ. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പേട്ടൻ പറഞ്ഞു ടൈയാന്നാണ് എന്തോ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇനി ഇത് എന്തിനാണാവോ. ഇനി ഞാൻ ചോദിച്ചു മുയലിൻ്റെ കഴുത്തിലെങ്ങനെ കെട്ടി കൊടുക്കാനാവെന്ന് വിചാരിച്ച്. ഇപ്പോഴാ മനസ്സിൽ അതെ എന്തായാലും കൂട് സെറ്റ് ആവറായിട്ടാ. വെറുതെ കൂടൊന്നും വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല. പിന്നെ മുയലിന് ഒരുപാട് വലിപ്പമുള്ള കൂട് വേണ്ട കേട്ടോ, ചെറിയ കൂട് മതി എന്നാ പറഞ്ഞത്. നമ്മളവിടെ പോയി കണ്ടു, ഫാമിൽ പോയി കണ്ടു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ചെറിയ ചെറിയ കൂടും. അവിടെ ഉള്ളത് മുഴുവൻ കുഞ്ഞു കുഞ്ഞ കൂടുകളാണ്. നമ്മൾ ആദ്യത്തെ മുയലിനെയും ആദ്യത്തെ മുയലിനെ എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹൈറ്റിലും അതുപോലെ നല്ല വീതിയൊക്കെ കൂടിയിട്ടൊരു കൂടുണ്ടാക്കി. പക്ഷെ അത്രയ്ക്കൊന്നും ആവശ്യമില്ല. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇവരെന്നെയുണ്ട്. പക്ഷേ അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അവറ്റങ്ങൾ അവരെന്നെ കടിക്കുന്ന പറഞ്ഞ് മഴ പെയ്യണേൻ്റെയാണ്. ഒരു മാസം പ്രായമായിനെയാണ് കേട്ടോ നമ്മളിപ്പോൾ മേടിച്ചേക്കണേ. നമ്മുടെ നമ്മൾ ആദ്യം മേടിച്ചപ്പോൾ ഒരു മാസമായിരുന്നു. ഇപ്പോൾ അവർ മേടിച്ചിട്ട് ഇപ്പോൾ 3 മാസം പ്രായമായി കേട്ടോ അവർക്ക്. അതിൻ്റെ ഇടയിൽ ഇവരേനും കൂടി ഇട്ടാലേ ചിലപ്പോൾ അവർ ആക്രമിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഒരു പാവാ. അപ്പൊ ഇവര് വിചാരിക്കട്ടെ ഞാൻ ഏട്ടനെ അങ്ങനെ അടിക്കാറുണ്ട്. എനിക്ക് അതിന് ഭയങ്കര ബുദ്ധിയായി കാരണം ഇതിലേക്ക് ഞാൻ ഏർപ്പെടാത്ത്. ആ ഏട്ടനെ ഇങ്ങനെ മേൽനോട്ടത്തിലെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നിട്ട് ഇപ്പോൾ നോക്കി എൻ്റെ കാലും അതിൻ്റെ ഈ കമ്പ് കുത്തിയിട്ട് കാല് മുറിഞ്ഞു. ഏകദേശം നമ്മുടെ രൂപമായിട്ടാ ഏകദേശം അടിവശമായി. 4 സൈഡായി. ഇനി മുകളിൽ ഒരു പീസോട്ട് അടിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ നിന്നിട്ടൊരു ഡോറ് എന്നുള്ള ലെവലിലും ചെയ്യാം. കണ്ട അതിൻ്റെ ഉള്ളിലൂടെ ഓടി നടന്നിട്ട് ഒരാൾ അവിടെ കാല് പൊളിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഈ സാധനത്തിപ്പോൾ കൊണ്ട കാല് മുറിയും. അപ്പോൾ അത് നോക്കണില്ല, ഓടി നടക്കുന്നു. കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട്. ഇനി സാറേ
അങ്ങനെ നമ്മുടെ കൂട് സെറ്റായിട്ടുണ്ട് കേട്ടാ. ഭയങ്കര കുറഞ്ഞ ചെലവിൽ അക്ഷരങ്ങൾ ഒളിക്കും പോണു. മുയൽക്കൂട്, മുയൽക്കൂട് എന്തായാലും സെറ്റായി. ഇനി അതിന് ഡോറ് പിടിപ്പിക്കണം അല്ലേ. പിന്നെ കാല് വെക്കണ്ട, ഇനി കാല് അടിയില് ഈ കട്ടയോ എന്തെങ്കിലും. ആ അത് അത് കേക്കറിയായിരുന്നു, അത് എൻ്റെ ബുദ്ധിയാണ്. അത് ഒരു കട്ടെ, കുറച്ച് കട്ടകൾ വെക്കണം. പൂച്ചക്ക് പൂച്ച എന്നല്ലേ, പാമ്പൊക്കെ കയറും. കട്ടകൾ ഇതിരി ഹൈറ്റ് വെക്കണം എന്തായാലും. ഏട്ടൻ കൂട് പണിത് വന്നപ്പോൾ കൂടിന് കുറച്ച് അതിൻ്റെ മുകളിൽ വെച്ച ഒരു പീസിന് കുറച്ച് വലിപ്പം കുറഞ്ഞു. എൻ്റെ ബുദ്ധി കാരണം ഞാൻ പറഞ്ഞു അതിങ്ങനെ നമുക്ക് പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായി വരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ മുകളിലത്തെ പീസ് ചെയ്തു, അല്ലെങ്കിൽ അത് കൊളായേനെ. ഞാൻ പറഞ്ഞ കാരണം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഏട്ടപ്പെട്ടേനെ. ഇതാണ് ഞാൻ മേൽനോട്ടം വഹിച്ചില്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. അപ്പളെ പറഞ്ഞില്ലേ ഉണ്ണിമോൾ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർത്തോ ആവശ്യമില്ലാത്തവർത്തോ ഒക്കെ ഉണ്ണിമോളോ സാധനം പട്ടീസ എന്തരശേ ടൈ. രണ്ടു ദിവസമായിട്ട് മാമന്റെ തള്ളു മാത്രമായിരുന്നു. ഡാമില് പോയി വന്നതിന് ശേഷം എന്തായാലും ഇത് സെറ്റായി, കൂട് സെറ്റായി. ഇനി ഞാൻ ബാക്കി വീഡിയോ നോക്കട്ടെ, കിട്ടുമെന്ന്. ഇനി ഇത് കോളാക്കിയോ എന്താണെന്ന് അറിയില്ലല്ലോ. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പം അത് കാരണം വീഡിയോ ഓഫ് ചെയ്യാം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അടുത്ത സെക്ഷൻ കാണിച്ചു തരാം കേട്ടോ. പിന്നല്ല നമുക്ക് ആ കൂടിൻ്റെ മൊത്തം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ, എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിൻ്റെ ഗ്ലാസ് തുടങ്ങിയുള്ള ഫോണിലാണ് അതിൻ്റെ ഗ്ലാസ് വരണത്. എൻ്റെ ഫോണിൽ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ അവൾ ഉണ്ണിക്ക് ഗ്ലാസ്സിന് അതിന് വേണ്ടിയിട്ട് പോയി. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കൂട് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തിട്ട് ഇവരുടെ പഴയ കൂടുണ്ടായിരുന്നില്ലേ, അതിമിക്ക് നമ്മളത് യോജിപ്പിച്ചു കേട്ടോ രണ്ടും കൂടിയിട്ട്. സംഭവം സിമ്പിൾ വർക്കാണ്, നമുക്കൊരു 1500 രൂപയുടെ ചിലവുള്ളൂ. ഈ നെറ്റ് മേടിച്ചിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് വെറുതെ ടൈ ഇട്ട് കൊടുത്തിരിക്കുകയാണ് വേണ്ട. അതുപോലെ അതിൻ്റെ വാതിൽ വെച്ചിരിക്കണ വേണ്ട. വെറുതൊരു പീസ് നമ്മൾ അതിൻ്റെ ജോയിൻ്റ് അടിച്ചിട്ട് അതും വെറുതെ ടൈ ഇട്ട് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ പുതിയ മിടുക്കന്മാർ കേട്ടോ. തക്കടോ ശരിക്കും തക്കടു. മറ്റാളുടെ പേരെന്താ? സ്വത്തുട്ടി. സ്വത്തുട്ടി സ്വത്തുട്ടി എവിടെ? കുഞ്ഞാവിടെയും പെണ്ണുൻ്റെയും മെയിൻ ആൾക്കാരാണ് ഇവര്. നമ്മുടെ പഴയ കൂട്ടുകാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓട്ടപ്പാച്ചലാണ് അവര്. ഇത് നമ്മളവർക്ക് കൊടുക്കണ ഭക്ഷണം കേട്ടോ. കുറച്ച് ചോറ്, പിന്നെ അതിൻ്റെ ഭക്ഷണം നമ്മൾ മോയിലിനെ വളർത്തുന്ന സ്ഥലത്തു നിന്ന് മേടിക്കണം. ഒരു 5-6 കൂട്ടില് എന്തൊക്കെയെന്നറിയോ, കടല കാണാനുണ്ട്, കടല, പിന്നെ അതിൻ്റെ എന്തൊക്കെ കുറേ സാധനങ്ങൾ, ചോള, ഒരുപാട് സാധനങ്ങൾ മിസ് ചെയ്തിട്ട് അവർ തരണതാണ്. നമ്മൾ മോയിൽ കുട്ടികളെ അവിടെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു മലാക്കേന്ന്. മറ്റാർക്കല്ലേ ഇത് രാവിലത്തെ ഭക്ഷണം. ഇതും ഉച്ച കഴിഞ്ഞിട്ട് പുല്ലാണ് കൊടുക്കുക. അത്ര നേരം അവർ കിടന്ന് ഓടിയിട്ടാണ്, ഓടി നടന്നുണ്ട്. മോയിലുള്ളി ശരിക്കും ശബ്ദം ഉണ്ടാക്കില്ലേ, ഒരു ശബ്ദം ഉണ്ടാക്കി കേട്ടിട്ടില്ലേ. ശബ്ദം ഉണ്ടാക്കി പ്രായൊക്കെ വേണം. അടുത്ത് നമ്മുടെ സിംഗങ്ങൾ കണ്ട രണ്ടും പെൺകുട്ടികളാട്ടാട്ടോ ഓടി വരിക. നമുക്ക് ആ മോയിലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. നമ്മുടെ സ്വത്തുടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവൻ ചെവിയുടെ ഒരു ചെവിടെ എപ്പോഴും ഒരു ചെവി എപ്പോഴും ആള് മടക്കിയിട്ടാണ് ഇട്ടുള്ളത്. അവരുടെ പ്രത്യേകതയാണെന്ന് പറയുന്നത്. കുറച്ച് നേരം നിവൃത്തി വയ്ക്കും, അത് കഴിഞ്ഞ് മടക്കിയിടും. അത് ഏതെങ്കിലും ഒരു ചെവി കിട്ടും. എന്നെ ചെവിയൊന്നുമില്ല, രണ്ട് ചെവിമാന ഒരു ഒടിവുണ്ട്. രണ്ടാളും ഭക്ഷണം കഴിക്കണം, വെള്ളം വെച്ചിടും. ഒരു രണ്ട് കൂടായിട്ട് ഇട്ടിരിക്കണേ. ചിലപ്പോൾ ഇവർ കുറച്ച് വലുതായ കാരണേ ഇവർ ഇവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞു.
അപ്പം രണ്ടും വേറെ വേറെ ആക്കി. ഇവരിത് വെള്ളം നമ്മൾ കൊടുക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂക്കോസ് പൊടി അതിൽ ചേർത്ത് കൊടുക്കും, അവർക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി ക്ഷീണമാണ്.